നമസ്കാരം. കർണാടകയ്ക്ക് ശേഷം ഇനി മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പിൻ്റെ അംഗം. മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് പാർട്ടി ഒരുക്കങ്ങൾ തുടങ്ങിയതായി വാർത്തകൾ പുറത്തുവരുന്നു. പ്രിയങ്കാഗാന്ധിയുടെ റാലിക്ക് ജൂൺ മാസം ആദ്യം ജബൽപൂരിൽ തുടക്കമാകും. രാഹുൽ ഗാന്ധി വിളിക്കുന്ന യോഗം വരും ബുധനാഴ്ച ഡൽഹിയിൽ നടക്കും. കമൽനാഥ് അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. രാഹുലിൻ്റെ സംസ്ഥാന പര്യടനം യോഗത്തിൽ നിശ്ചയിക്കും. കർണാടക തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിന് വലിയ ഊർജ്ജമാണ് നൽകിയിരിക്കുന്നത്. രാജസ്ഥാനിലെ പ്രതിസന്ധിയിലും ഹൈക്കമാൻഡ് ചർച്ച വൈകാതെ നടക്കുമെന്ന റിപ്പോർട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് അശോക് ഗെഹ്ലോട്ട് ചേരിപ്പോര് തടയാൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ് മുൻനിർത്തി സൗജന്യ വൈദ്യുതി അടക്കമുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളുമായി കോൺഗ്രസ് നേതാവ് കമൽനാഥ് നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി അധികാരത്തിലെത്തിയാൽ ഓരോ വീടിനും 100 യൂണിറ്റ് സൗജന്യമായി വൈദ്യുതി നൽകുമെന്നാണ് കമൽനാഥിൻ്റെ പ്രഖ്യാപനം. കൂടാതെ തുടർന്നുള്ള 200 യൂണിറ്റുകൾക്ക് പകുതി നിരക്കിലും വൈദ്യുതി നൽകുമെന്ന കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കമൽനാഥ് വ്യക്തമാക്കി. ബട്നവാറിൽ നടന്ന ഒരു പൊതുയോഗത്തിലാണ് അദ്ദേഹം ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയത്. അവസാനം മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ വീണ്ടും അധികാരത്തിൽ എത്തുമെന്ന് ഉറപ്പിക്കാൻ BJP വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. സംസ്ഥാനത്തെ സ്ത്രീ വോട്ടർമാരാണ് എന്നും BJPയുടെ ശക്തി. ഇക്കുറിയും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി വനിതാ വോട്ടർമാരെ അനുനയിപ്പിക്കാൻ ഇറങ്ങുകയാണ്. രക്ഷാബന്ധൻ ദിനത്തിൽ സംസ്ഥാനത്തുടനീളമുള്ള 65 ലക്ഷം കത്തുകൾ മുഖ്യമന്ത്രി അയച്ചതിന് പിന്നാലെ കമൽ ശക്തി എന്ന പേരിൽ വനിതാ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയും BJP രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ 51 ജില്ലകളിൽ നിന്നുള്ള 5000-ത്തോളം സ്ത്രീകളാണ് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ 2 ഘട്ടങ്ങളായി അദ്ദേഹത്തെ കണ്ട് കാര്യങ്ങൾ വിലയിരുത്തിയത്. കമൽശക്തി എന്ന കൂട്ടായ്മയിലെ ഓരോ അംഗവും ഓരോ മണ്ഡലത്തിലും 50 സ്ത്രീകളുമായി ബന്ധപ്പെടണം. അവർ വാട്സപ്പ് ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുകയും സംസ്ഥാനത്തുടനീളമുള്ള 5 ലക്ഷം സോഷ്യൽ മീഡിയ വോളണ്ടിയർമാരുമായി ബന്ധപ്പെടുകയും സംസ്ഥാന സർക്കാരിൻ്റെ സ്ത്രീപക്ഷ പദ്ധതികളായ ലാഡ്ലി ലക്ഷ്മി യോജന, തീർത്ഥദർശൻ, ബേട്ടി ബച്ചാവോ, ബാലികാശിക്ഷാ യോജന എന്നിവയെക്കുറിച്ച് വോട്ടർമാരെ ബോധവൽക്കരിക്കുകയും ചെയ്യും. SMS വഴിയോ വാട്സപ്പ് സന്ദേശം വഴിയോ മിസ്ഡ് കോൾ വഴിയോ അവർ പങ്കാളിത്തം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലാണ് BJP മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. സൗജന്യ വൈദ്യുതി കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കോൺഗ്രസ് അധികാരത്തിൽ ഏറിയാൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ നൽകുമെന്നും സർക്കാർ ജീവനക്കാർക്കായി പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുമെന്നും കമൽനാഥ് വ്യക്തമാക്കിയിരുന്നു. അതിനെയൊക്കെ തന്നെ മറികടക്കാനുള്ള ശ്രമത്തിലാണ് BJP. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ കമൽനാഥ് ഉയർത്തുന്നുണ്ട്. കേന്ദ്ര നയങ്ങൾ വിവിധ മേഖലകളിൽ, തമിഴ്നാട്ടിലൊക്കെ ഹിന്ദിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കും പഞ്ചാബിൽ ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയരുന്നതിനും മണിപ്പൂരിൽ സംഘർഷത്തിനും കാരണമായി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്, കമൽനാഥ് പറയുന്നത്. എന്തായാലും വളരെ ശക്തമായി തന്നെ രണ്ട് പാർട്ടികളും മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ് എന്നാണ് സൂചനകൾ. ജൂൺ മാസം മുതൽ തന്നെ കൃത്യമായി ഏകോപനത്തോടുകൂടി തന്നെ രണ്ട് പാർട്ടികളും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനഞ്ഞ് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്.